Sonu, 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 അപ്പം ഇതുപോലത്തെ ടീമുകളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞു പിടിക്കണം. ഇത് നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ആക്ച്വലി അതായത് ഇവന്റെ വീട്ടിലുള്ള ആൾക്കാർ വരെ സേഫ് അല്ല, അല്ലെങ്കിൽ അവന്റെ അമ്മയും അല്ലെങ്കിൽ അവന്റെ പെങ്ങളൊന്നും അല്ലെങ്കിൽ അവന്റെ വീട്ടിലുള്ള ആൾക്കാരൊന്നും സേഫ് അല്ല എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു തരത്തിലുള്ള ഒരു ബിഹേവിയറാണ് ഈ സോനോജി എന്ന് പറയുന്ന ഒരു തണ്ടി. ഇനിയിപ്പോൾ ആരായിരിക്കും സോനോജി എന്നായിരിക്കും ചോദ്യം. ഞാൻ പറഞ്ഞുതരാം, അതായത് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കേണ്ട അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കണോ. കാരണം ഒരുപാട് ആൾക്കാരുടെ ചാനൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചരമ്പന്മാരും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകും. അതുകൊണ്ട് ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് ഇത് വിട്ടുകളയാം എന്നാണ് ആക്ച്വലി ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ചില സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ആക്ച്വലി പറയാനുണ്ട്. കാരണം പല ആൾക്കാരും പറയാറുണ്ട് ഈ സ്ത്രീകളുടെ വസ്ത്രമാണ് പ്രശ്നം, അല്ലെങ്കിൽ പല ആൾക്കാരും പറയാറുണ്ട് സ്ത്രീകൾ ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ടാണ് പല ആൾക്കാരും നോക്കുന്നതും അല്ലെങ്കിൽ ഇവിടെ പീഡനങ്ങൾ സംഭവിക്കുന്നതൊക്കെ ഈ സ്ത്രീകൾ ടൈറ്റായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് കൊണ്ടാണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും കൊണവണ വർത്തമാനമൊക്കെ പറയാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടിയുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അതായത് അമ്പാടി റോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ ഉള്ളൊരു ചേച്ചി, അത് ഞാൻ എടുത്ത് ഇവിടെ വീഡിയോ ഒന്നും കൊണ്ടുവന്നിട്ട് ഇടുന്നില്ല, കാരണം എനിക്ക് വയ്യ. അതുകൊണ്ടാണ് ഞാൻ കാര്യം കൃത്യമായിട്ട് ഞാൻ പറയാം. അമ്പാടി റോക്ക് എന്ന് പറഞ്ഞൊരു ചാനല്, ആ ചാനലിൽ ഒരു ചേച്ചി നൈറ്റി ഉടുത്തിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്, നൈറ്റി ഉടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് സാമാന്യ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും തോന്നാനൊന്നുമില്ല. കാരണം ചിലപ്പോൾ അവരുടെ ഫേസ് നമ്മൾ നോക്കുകയായിരിക്കും, അല്ലാണ്ട് നമുക്ക് വേറെ എവിടെയും ഒന്നും പ്രത്യേകിച്ച് നോർമലായിട്ടുള്ള പ്രാന്തമൊന്നും ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ നോക്കില്ല. അവർ പറഞ്ഞത് എന്താണെന്നുള്ളൊരു കാര്യം കേൾക്കുന്നല്ലാതെ വേറെ ഒന്നും നമ്മൾ പറയാനോ നോക്കാനോ നിൽക്കില്ല. പക്ഷെ ആ ഒരു ഷോർട്ട് വീഡിയോൻ്റെ അടിയിൽ വന്നൊരു കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവിടെ തൂക്കം എടുക്കാൻ വേണ്ടി പോയിരിക്കുന്നു. അതായത് അവനവിടെ ഞാൻ പറയാമല്ലോ, ഇപ്പോൾ ബ്രസ്റ്റ് എന്ന് പറയുന്നൊരു വാക്ക് മോശമായിട്ടൊരു പദമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാനത് എടുത്ത് പറയാം. അവനവിടെ പോയിട്ട് ബ്രസ്റ്റിൻ്റെ തൂക്കം എടുത്തിരിക്കുന്നു, തൂക്കം ചെറുതാണല്ലോ ചേച്ചി, അല്ലെങ്കിൽ ഇത് വളരെ കുറഞ്ഞു പോയല്ലോ ചേച്ചി എന്നൊരു തരത്തിലുള്ളൊരു കമൻറ്റ്. ആക്ച്വലി ആ ഒരു കമൻറ്റ് കാണുന്ന സമയത്ത് നമുക്ക് സാധാരണ തോന്നുന്നു പറഞ്ഞാൽ അതൊരു സാധാരണ ജനമ്പനായിരിക്കും എന്നുള്ളൊരു സംഭവം നമുക്ക് ഒരൊറ്റ നോട്ടത്തിലൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷെ അതൊന്ന് കുറച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലുള്ള അവൻ്റെ പാരൻസും കാര്യങ്ങളൊന്നും സേഫ് അല്ല എന്നുള്ളതിൻ്റെ ഒരു ഒരു സൂചനയാണ് അവൻ്റെ ആ ഒരു കമൻറ്റിൽ ഞാൻ ശ്രദ്ധിച്ചത്. കാരണം ആ നൈറ്റി ഇട്ട ആ ഒരു ചേച്ചിയിൽ ആ ചേച്ചി പ്രത്യേകിച്ച് എന്താണ് എടുത്ത് ഇങ്ങനൊരു തരത്തിൽ അവൻ തൂക്കമുളക്കേണ്ട കാര്യം എന്താണെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. അതായത് അവിടെ അവൻ അവിടെ അതൊക്കെയാണ് അവൻ ശ്രദ്ധിക്കാൻ വേണ്ടി പോയത്. അവർ പറഞ്ഞത് അവൻ കേട്ടില്ല, അല്ലെങ്കിൽ അവർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവൻ കേട്ടില്ല. അവൻ അവൻ്റെ തോട്ട് പോയതും അല്ലെങ്കിൽ അവൻ്റെ കണ്ണ് പോയതും നേരെ ആ ഒരു അവരുടെ ബ്രസ്റ്റിലോട്ടാണ് അല്ലേ, അല്ല ആ ഒരു ഭാഗത്തോട്ടാണ് അവൻ്റെ പോയത്. ആക്ച്വലി അത് അത് അതിനെ വിമർശിച്ചുകൊണ്ട് പല ആൾക്കാരും ആ കമൻറ്റിൻ്റെ അടിയിൽ പല ആൾക്കാരും എന്താ പറയുക കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കമൻറ്റ് ചെയ്ത് ആ വിമർശനത്തിൻ്റെ ആ വിമർശിച്ച ആൾക്കാരുടെ കമൻറ്റിനും ഇവൻ റിപ്ലൈ ആയിട്ട് കൊടുത്തത്, ആ റിപ്ലൈ കൊടുക്കുന്നതെല്ലാം ഈ കമൻ്റ് അയച്ചവരുടെ ഒക്കെ സൈസ് ചോദിച്ചിട്ടാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ എന്താ നിങ്ങളുടെ സൈസ് എന്താണ്, നിങ്ങളുടെ സൈസ് എന്താണ്, നിങ്ങളുടെ സൈസ് എന്താണ്, മറ്റവരുടെ സൈസ് എന്താണ്, ഇവരുടെ കാട്ടിലെ സൈസ് കുറവാണോ നിങ്ങളുടെ, അല്ലെങ്കിൽ ഇവരുടെ കാട്ടിലെ സൈസ് ചെറുതാണോ നിങ്ങളുടെ, ഇങ്ങനത്തെ തരത്തിലുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇവൻ ഇവനെ വിമർശിച്ച ആൾക്കാർക്കും ഇവൻ റിപ്ലൈ ആയിട്ട് കമൻറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് ആക്ച്വലി എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്, ഇങ്ങനെയുള്ളവനെ അവനെ നമുക്ക് സാധാരണ ഒരു ചെലമ്പൻ എന്നുള്ള തരത്തിൽ നമുക്ക് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണോ ഇത്? എനിക്ക് തോന്നുന്നില്ല. അത് സാധാരണത്തൊരു ജനമ്പനെ പോലെ ഇവനെ മാറ്റി നിർത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവനെ സത്യം പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇവിടുത്തെ ഒരു പ്രശ്നം, ഇവിടെ യൂട്യൂബിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരു അതിരി വിട്ടിട്ടൊരു തരത്തിൽ ഇങ്ങനത്തെ ഒരു തരത്തിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവനെ പോലത്തെ ആൾക്കാരെ ഒന്നും കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഇപ്പോൾ സോനുജി എന്നൊരു പേരിട്ടിട്ട് ഇപ്പോൾ നാളെ കക്കുണ്ണി എന്ന് പറഞ്ഞൊരു പേരിട്ടിട്ട് ഇമ്മരത്തെ പരിപാടി കാണിച്ചാലും ആരാണ് ഇങ്ങനെ ഒറിജിനലി കമൻറ്റ് ഇട്ടുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല. ഒന്നാമത് ഇവൻ്റെ ഒറിജിനൽ പേരല്ല, അതായത് ഒറിജിനൽ പേരിട്ടിട്ട് ഇങ്ങനെ ആരും ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോലും അവൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനത്തെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ഒറിജിനൽ ഐഡൻറ്റിറ്റി വെച്ചിട്ട് വന്ന് കമൻറ്റ് ചെയ്യില്ല, കാരണം പെടും എന്നുള്ളൊരു കാര്യം അറിയാം. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് എങ്ങനെ പിടിക്കാൻ വേണ്ടി പറ്റും? അപ്പം ഇങ്ങനെയുള്ളൊരു സോഴ്സും കൂടി നമുക്ക് വേണം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ സൈബർ എന്ന് പറയുന്ന നിൽക്കുന്ന ടീമുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തുകൊണ്ടെന്ന് അറിയും. ഇവരിങ്ങനെ പറഞ്ഞതിൻ്റെ പുറത്തല്ല, ഇങ്ങനെ പറഞ്ഞതിൻ്റെ പുറത്ത് ഇവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇവൻ്റെ ഓർഡർ കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ഒരു മനോവികാരമാണ്, അല്ലെങ്കിൽ മാനസിക അവസ്ഥയാണ്, അല്ലെങ്കിൽ ഇതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണ് ആക്ച്വലി ഇത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ വഴി തിരഞ്ഞു പിടിച്ച്
തിരഞ്ഞുപിടിച്ച് ഇവർക്ക് കൊടുക്കേണ്ട പ്രോപ്പർ ട്രീറ്റ്മെന്റ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കണം. ആക്ച്വലി അങ്ങനെയുള്ളൊരു എന്താണ് പറയുക, നിയമങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സോഴ്സസും അങ്ങനെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും എന്ന് വരണമെന്ന് അഭിപ്രായപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ അമ്പാടി എന്ന് റോക്സ് പറഞ്ഞ ആ ഒരു ചാനലിലുള്ള ചേച്ചിയോ അല്ലെങ്കിൽ ചേട്ടനോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ആ ഒരു കമൻറ്റ് നിങ്ങൾ റിമൂവ് ചെയ്യരുത്. ആ ഒരു കമൻറ്റ് അവിടെ തന്നെ വെക്കണം ആക്ച്വലി. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നമുക്കിതിന് ഇതൊരു സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ ആയി കൊണ്ടുവന്ന് തന്നെ സൈക്യാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ ഒക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആക്ച്വലി കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് പോലും എനിക്ക് തോന്നുന്നില്ല സേഫ്റ്റി ഉണ്ടെന്നുള്ളത് തോന്നുന്നില്ല. അല്ലെങ്കിൽ വഴിക്കൂടെ നടക്കുന്ന ആണുങ്ങളും സേഫ് അല്ല, വഴിക്കൂടെ നടക്കുന്ന പെൺപിള്ളേരും ശരിക്കും പറഞ്ഞാൽ സേഫ് അല്ല. കാരണം ഇങ്ങനെയുള്ള മനഃപ്രാന്തമുള്ള ആൾക്കാരെ സംബന്ധിച്ചോർത്തോളം ശരിക്കും ഇവർക്ക് ഇന്ന ആളെന്നൊന്നും ഇല്ല. അവർ കയറി എന്താണെന്ന് വെച്ചാൽ വിളിച്ചു പറയും, ചിലപ്പോൾ എന്തെങ്കിലും ചെയ്ത് കളയും. അപ്പം അങ്ങനെയുള്ളൊരു സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലുള്ള യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചോളം ഇതൊരു ശാപം തന്നെയാണ് ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള ആൾക്കാർ. കാരണം ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെന്നെ സാധാരണ നിരമ്പനായിട്ട് അങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ശരിയാവില്ല. കാരണം ഇത് സൊസൈറ്റിക്ക് നല്ല രീതിയിൽ ദോഷം ചെയ്യാൻ സാധ്യത ഉള്ളതാണ്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിക്കാൻ ഇവിടെ സോഴ്സ് ഇല്ല. സൈബർ വഴി ഇവരെ പിടിക്കാനുള്ള സോഴ്സ് ഇല്ല. അവരുടെ ഐഡന്റിറ്റി അവർ വെളിപ്പെടുത്തുന്നില്ല, അവർ ഫോട്ടോ ഇടുന്നില്ല, അല്ലെങ്കിൽ അവർ ആരാണെന്ന് പോലും പറയുന്നില്ല. അവരൊരു സ്ഥലത്ത് ഒളിഞ്ഞ് ഇരുന്നിട്ട് ഇവർ ഇങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള ആൾക്കാരെ സത്യം പറഞ്ഞാൽ പിടിക്കാനുള്ളൊരു വഴി വേണം. ഇങ്ങനെ ഇവരെ പിടിച്ചിട്ട് ഇവർക്ക് കൊടുക്കേണ്ട പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്, അടി എന്തായാലും കൊടുക്കണം, പക്ഷേ അവർക്ക് കൊടുക്കേണ്ട ഒരു പ്രോപ്പർ മെൻ്റൽ ട്രീറ്റ്മെൻറ്റ്, അവർക്ക് കൊടുക്കാനുള്ളൊരു സെറ്റപ്പും കൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂട്യൂബിൻ്റെ അകത്താണെങ്കിലും ഇവിടെ കേരളത്തിൽ ഉള്ളിൽ സൈബർ ആണെന്നുണ്ടെങ്കിലും ഇതിനായിട്ട് ഒന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെണ്ണിൻ്റെ ഭംഗി അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ഭംഗി എന്ന് പറയുന്നൊരു സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള കുറേ ഭ്രാന്തന്മാരൊക്കെ ഉണ്ട്. ആക്ച്വലി ദാറ്റ്സ് നോട്ട് റൈറ്റ്. അതും ഒരു ഭംഗി തന്നെയാണ് അല്ലെങ്കിൽ, പക്ഷേ അതും പറഞ്ഞിട്ട് ഇവിടെ കാണുന്ന പെണ്ണുങ്ങളുടെയൊക്കെ അളവെടുക്കാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ ചെറുത് വലുത് അത് ചെറുത് ഇത് വലുതാണ് മറ്റത് അതാണ് ഇങ്ങനെ അളവെടുക്കാൻ വേണ്ടി പോവുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. തെണ്ടിത്തരവാണ് അല്ലെങ്കിൽ ചട്ടത്തരവ് ആണത്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ പറയും, ഓ നീ പിന്നെ നോക്കാത്തത് പോലെ, അല്ലെങ്കിൽ നീ പിന്നെ എന്താണോ അങ്ങനെ ഒന്നും പറയാത്ത പോലെ, നീ വലിയ നന്മ വരും എന്നൊക്കെ പറയാനൊക്കെ സാധ്യതയൊക്കെയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ മറുപടിയും കൂടി ഞാൻ തരാം. അതായത് ഞാൻ വലിയ നന്മവരും കാര്യങ്ങളൊന്നുമല്ല, ഞാനും വായ നോക്കാറുണ്ട്. കാണാൻ കൊള്ളാവുന്ന പിള്ളേരെ കണ്ടാൽ ഞാനും വായ നോക്കാനും അല്ലെങ്കിൽ എന്താണ് പറയുക, ഞാനും ഇപ്പോൾ വായൊക്കെ നോക്കിയിട്ട് ഹൈ കൊള്ളാലോ നല്ല കുട്ടി എന്നുള്ള രീതിയിൽ ഞാനും പറയാറൊക്കെ ഉണ്ട്. അതെ, അന്നും പറഞ്ഞു ഞാൻ അവരുടെ എന്താ പറയുക ആവശ്യമില്ലാതെ അവരെ ഡിസ്റ്റേബ് ചെയ്യുന്ന തരത്തിൽ, അവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ, അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഞാൻ കയറി നോക്കിയിട്ട് അവരെ കമൻ്റ് അടിക്കാനോ അല്ലെങ്കിൽ അവരുടെ സംഭവങ്ങളുടെ അളവെടുക്കാൻ വേണ്ടി പോകാനോ അല്ലെങ്കിൽ എന്താ പറയുക അവിടെ കയറിയിട്ട് ഒരു ചെറുതായി പോയല്ലോ അല്ലെങ്കിൽ ഇത് വലുതാണല്ലോ എന്നുള്ള തരത്തിൽ പറയാനോ ഞാൻ ആക്ച്വലി നിൽക്കാറില്ല. കാരണം എനിക്ക് ആ സംസ്കാരമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ വിമർശിക്കാനും ഉള്ള ഒരു റൈറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ പുറത്ത് എന്നെ നന്മ വരം എന്നുള്ളൊരു തരത്തിൽ ചിത്രീകരിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഞാൻ എന്തോ വലിയ അത് ഇത് എന്നുള്ള രീതിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല, അഭിമാനത്തോട് കൂടിയിട്ട് ഞാനത് കേൾക്കും. സീരിയസ്ലി പെമ്പിള്ളേരുടെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കും, അത് അവരെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ ആസ്വദിക്കും. അല്ലാതെ അവരുടെ അവിടെ ഇവിടെ നോക്കി സൈസും അളവും എടുത്തിട്ട് അവരെ പ്രൊവോക്ക് ചെയ്ത് ബോഡി ഷെയ്മ് ചെയ്തുകൊണ്ട് നമ്മൾ കുടിക്കാറില്ല. ഇതൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ളൊരു ബോഡി ഷെയ്മിങ് തന്നെയാണ് ഒരു സ്ത്രീയുടെ എന്താണ് പറയുക ഓരോ പാർട്സ് വെച്ചിട്ട് അത് ചെറുതാണല്ലോ വലുതാണല്ലോ എന്നൊരു തരത്തിൽ പറയാം. സീരിയസ്ലി ഇറ്റ്സ് ടു ബാഡ്, ഇറ്റ്സ് ടു ബാഡ്. ചൂത്തിയേ സോനുജി ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊന്നു മുത്തെ കൈ കിട്ടിയാൽ പൊളിക്കും ഞാൻ, മനസ്സിലായി? നിന്റെ പ്രാന്താശുപത്രി കൊണ്ടുപോയി ഞാനാകും, മനസ്സിലായില്ലേ? ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറച്ചിൽ മാത്രമല്ല, എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനത്തെ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ പെരുമാറും, നല്ല രീതിയിൽ പെരുമാറും. പെരുമാറുമ്പോൾ ഞാൻ തല്ലും, അത് ഷോറാണ്. തല്ലും, തല്ലിയിട്ടുമുണ്ട്, തല്ലിയിട്ടുമുണ്ട്. അത് എൻ്റെ എക്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമൊക്കെയാണ്. അത് എന്നെ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാം, കൈകാര്യം ചെയ്തിട്ടുമുണ്ട് നല്ല രീതിയിൽ, നല്ല രീതിയിൽ. എൻ്റെ ഗേൾ ഫ്രണ്ടിനൊക്കെ പറയാൻ വേണ്ടി ഒരുപാട് ടീമുകളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുമുണ്ട്. ചില ആൾക്കാരെ നമ്മൾ മാനസിക ആശുപത്രി കൊണ്ടുപോയിട്ട് ആക്കിപ്പിച്ചിട്ടുമുണ്ട്. ആക്കിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി ആക്കി എന്നല്ല നമ്മൾ പറയുന്നത്, നമ്മൾ അവരുടെ പാരൻസായിട്ട് ബന്ധപ്പെട്ട് പാരൻസിൻ്റെ അടുത്ത് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവർക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കാൻ പാകത്തിന് നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇല്ല, ഇവിടെ അത് നടക്കില്ലല്ലോ. കാരണം ഇവിടെ കുറച്ച് ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ വളരെ മോശമാണല്ലോ. കാരണം ഇവിടെ അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്ന വളരെ ബുദ്ധിമുട്ടാണ്. ദുബായിലും അല്ലെങ്കിൽ അന്യ സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒരു പ്രശ്നമാക്കി എടുത്തിട്ട് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. സത്യത്തിൽ അവിടുത്തെ കാര്യമാണ് പറഞ്ഞത്, ഇവിടെ നടക്കില്ല, ഇവിടെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ സൈബറിൽ ഇങ്ങനെയൊക്കെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഐഡൻറ്റിറ്റി പിടിക്കാൻ പറ്റില്ല. അതാണ്
വഴിയിലൊക്കെയാണെങ്കിൽ ദുബായിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് വേറെ പിള്ളേരെ ഇങ്ങനത്തെ ഒരു തരത്തിൽ നമ്മൾ ഭയങ്കര വൾഗറായിട്ട് ഭയങ്കര ജനപ്രിയവും തലക്കടിച്ചിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അവരുടെ പാരൻസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ എന്താണ് പറയുക ആ കണ്ടുകൊടുത്തേക്കൊക്കെ നമ്മൾ പിടിച്ച് ആക്കി വിട്ടിട്ടൊക്കെ ഉണ്ട്. അവരുടെ സ്ഥിതി എന്താണെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ഓരോരുത്തരെ കുടുക്കി വിട്ടിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരുമല്ലോ. കാരണം നമുക്ക് അതിനാണ് ഓഫ് ആവും ബിസിനസ്. നമ്മൾ ആ കണ്ടോടത്ത് നമ്മൾ ആക്കും, അല്ലെങ്കിൽ ഇൻഫോം ചെയ്യേണ്ടോടത്ത് നമ്മൾ ഇൻഫോം ചെയ്യും, പിന്നെ നമ്മൾ അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ദാറ്റ്സ് ഇറ്റ്. അത് അവരുടെ പാരൻസ് നോക്കേണ്ട കാര്യമാണ്. സോ ദാറ്റ്സ് ഇറ്റ്.